ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പിന്നെയും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം യോഹന്നാന്റെ സുവിശേഷമാണല്ലോ ഈ നാളുകളിൽ സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 42-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്തയവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്തയവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്തയവന് എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയെ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയെ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചതെവിടെ എന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടൻ്റെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന സംഭവമാണ്. അതിൻ്റെ പ്രാരംഭ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. മാർത്ത, മറിയ, അവരുടെ സഹോദരനായ ലാസർ, യേശു സ്നേഹിച്ച ഒരു ഭവനം, യേശുവിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ചെയ്ത ഒരു ഭവനം, ആ ഭവനത്തിൽ ഈ സഹോദരിമാരുടെ സഹോദരനായ ലാസർ ദീനം പിടിച്ച് മരിപ്പാറായപ്പോൾ ആളയച്ചു യേശുവിനെ വരുത്തുവാൻ. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതുപോലെ യേശു ഉടനെ വന്നില്ല, അവിടെ തന്നെ തുടർന്നു. പിന്നീട് ശിഷ്യന്മാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ശിഷ്യന്മാരോട് നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പ്രതികരിച്ചത്, അതിൻ്റെ അവസാന ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു, ഇതിനു മുൻപ് യഹൂദന്മാർ ഇവനെ പിടിപ്പാനും കൊല്ലാനും ഭാവിച്ചിടത്തേക്കാണ് വീണ്ടും പോകുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് തോമസ് കൂട്ടുശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കും പോകാം അവനോടുകൂടെ മരിക്കേണ്ടതിന് എന്ന്. പറഞ്ഞാൽ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ പോകുന്നവനാണ് യേശു. പക്ഷേ ശിഷ്യന്മാർ ധരിച്ചത് അവനോടുകൂടെ നാമും അവിടെ ചെന്ന് മരിക്കേണ്ടി വരും എന്നാണ്. ഏതായാലും യേശു അവിടേക്ക് ചെന്നു. ശിഷ്യന്മാരുമായി ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ആ രംഗമാണ് ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത്. ബെഥാന്യയിൽ
യേശു ക്രിസ്തു ചെന്ന് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു. തന്റെ അവകാശവാദങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളത്. അത് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായി ഈ അത്ഭുത പ്രവൃത്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം വായിച്ച ഇന്നത്തെ വേദഭാഗം തുടങ്ങുന്നത് യേശു ആ സ്ഥലത്ത് ചെന്നപ്പോഴേക്കും മരിച്ച് അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞിരുന്നു. നാല് ദിവസം കഴിഞ്ഞാണ് യേശു അവിടെ ചെല്ലുന്നത്. പിന്നീട് എന്താ തെളിയിച്ചത്? മരിച്ച് നാല് ദിവസം കഴിഞ്ഞ വ്യക്തിയെയും ഉയർപ്പിപ്പാൻ തനിക്ക് കഴിയും, അവരെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ തനിക്ക് കഴിയും. ഇത് കർത്താവ് അവിടെ തെളിയിക്കുകയാണ്. ഈ നാല് ദിവസം എന്നുള്ളതിന് വേറൊരു നിലയിൽ ഞാനൊരു വ്യാഖ്യാനം ഇങ്ങനെ പറയട്ടെ. ആത്മീയമായ മരണം സംഭവിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞാണ് മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആത്മീയമായ മരണം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. മനുഷ്യൻ്റെ ആദ്യത്തെ വീഴ്ച, അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും പാപം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമായി ആദം ആത്മീകമായി മരിച്ചു. ആ മരണം സംഭവിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞു. നാല് ദിവസം എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം സമം ആയിരം വർഷം. ഏദനിലെ വീഴ്ച സംഭവിച്ച് നാലായിരം വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വരുന്നത്. അന്ന് സംഭവിച്ച ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ നാലായിരത്തോളം വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഭാഷയിൽ നാല് ദിവസം കഴിഞ്ഞു വന്ന യേശുക്രിസ്തുവിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു നിഴലായി നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണെങ്കിലും ആ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ നാലായിരം വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിലേക്ക് വന്ന ക്രിസ്തു അന്ന് ജീവിച്ചിരുന്നവരുടെ മാത്രമല്ല, ആറായിരം വർഷം കഴിഞ്ഞ ഇന്ന് ജീവിക്കുന്ന നമ്മെയും ബാധിച്ച് ആ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനാണ്, നമ്മെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവനാണ്, ആത്മീകമായ മരണത്തിൽ നിന്ന് നമ്മെ ജീവങ്കലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യവുമാണ്. അതാണല്ലോ സുവിശേഷത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഏതു മനുഷ്യനെയും പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് അധീനനായ ആ സ്ഥാനത്തു നിന്ന് വിടുവിക്കുവാനും നിത്യജീവങ്കിലേക്ക് കൊണ്ടുവരുവാനും കഴിയുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു. ഇവിടെ നാല് ദിവസം കഴിഞ്ഞാണ് ആ ഗ്രാമത്തിലേക്ക് യേശു ക്രിസ്തു ചെല്ലുന്നത്. അത് ചെല്ലുമ്പം തന്നെ അവിടെ ആ ഭവനത്തിൽ അപ്പോഴേക്ക് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. യഹൂദന്മാരാണ് അവർ വന്നിരിക്കുന്നത്. മാർത്തയെയും മറിയയും സഹോദരന് സംഭവിച്ച ഈ മരണത്തിൻ്റെ വേദനയിൽ ആശ്വസിപ്പിക്കുന്നതിനായിട്ടാണ്. നാം അങ്ങനെ തന്നെ വായിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. ഈ യഹൂദന്മാരുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് വാസ്തവത്തിൽ ആശ്വാസം ലഭിച്ചോ? ഇല്ല. അവരുടെ സഹോദരൻ മരിച്ചു. അതിനൊരു പ്രതിവിധി കിട്ടിയത് ഈ യഹൂദന്മാരായ ആളുകളുടെ സാന്നിധ്യം കൊണ്ടോ അവരുടെ വാക്കുകൾ കൊണ്ടോ അല്ല, പിന്നെയോ മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ മതത്തിൻ്റെയോ മതപ്രമാണികളുടെയോ മതത്തിൻ്റെ പ്രതിനിധികളുടെയോ സാന്നിധ്യം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ സാധ്യമല്ല. പിന്നെ എവിടെയാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്? നാം ജീവിക്കുന്ന സാഹചര്യം ഒന്ന് നോക്കുക. വലിയ പ്രതിസന്ധിയിലൂടെയല്ലേ നാം ഇപ്പോൾ കടന്നു പോകുന്നത്? അനിശ്ചിതത്വം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയല്ലേ നാം ഇപ്പോൾ കടന്നു പോകുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവർ മരണം വഴിയായി വേർപെടുന്നു. നാം ഇപ്പോൾ കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യം മഹാമാരിയുടെ നടുവിലൂടെ, ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ ഹൃദയം കലങ്ങി മറിയുന്ന ഒരവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ എവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ ആശ്വാസം കിട്ടുന്നത്? ഈ സഹോദരൻ്റെ മരണത്തിൽ വേദനിക്കുന്ന സഹോദരിമാരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ വന്ന ഈ യഹൂദന്മാർക്ക് അതിനൊരു പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞില്ല. വാസ്തവമായ ആശ്വാസം കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവിടെയാണ് യേശുക്രിസ്തു കടന്നു വന്നത്. യേശുക്രിസ്തു അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്തു, സഹോദരനെ മടക്കിക്കൊടുത്തു,
അതവർക്ക് ധൈര്യമായി അവർക്ക് ആശ്വാസമായി ക്രിസ്തുവിൽ മാത്രമാണ് നമുക്ക് ആശ്വാസത്തിന് വകയുള്ളത് അതാണ് ക്രിസ്തു പറഞ്ഞത് പരിശുദ്ധമായ ലോകത്തോട് വിളിച്ചു പറഞ്ഞല്ലോ മത്തായി സുവിശേഷം 11ാം അധ്യായം 28ാം വാക്യത്തിൽ നാം വായിക്കുന്നതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ നിങ്ങൾ എല്ലാവരും എൻ്റെ അരികെ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ക്രിസ്തുവിൻ്റെ അരികെ ചെല്ലുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അവർക്കാണ് ശരിയായ ആശ്വാസം അനുഭവിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മത്തായി 11:29 കർത്താവ് പറയുന്നു എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും കർത്താവിങ്കിൽ നിന്ന് കേട്ടു പഠിക്കുന്നവർക്ക് കർത്താവിനെ പഠിക്കുന്നവർക്ക് നാം മുൻപോട്ട് വരുമ്പോൾ 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൻ്റെ 18ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ ദൈവത്തിങ്കിൽ നിന്നുള്ള വചനം അത് നമുക്ക് ആശ്വാസം തരുന്നതാണ് അതുമാത്രമാണോ തെസ്സലോനിക്കേ ലേഖനത്തിലെ ആ ഭാഗം ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് വീണ്ടും വരും തൻ്റെ ജനത്തെ ചേർക്കുവാൻ മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആശ്വാസത്തിൻ്റെ വചനമാണെന്ന് ഓർപ്പിക്കുന്നത് കർത്താവ് വീണ്ടും വരും എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് ആശ്വാസം തരുന്നതാണ് യഹൂദമതത്തിന് ആശ്വസിപ്പാൻ കഴിവില്ല യഹൂദ മതപ്രമാണിമാർക്ക് ശരിയായ ആശ്വാസം തരുവാൻ കഴിവില്ല അവിടെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് ക്രിസ്തുവിൻ്റെ വചനത്തിന് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത് ഇവിടെ ഇതാ യഹൂദന്മാർ അവനെ നിമിത്തം ഈ സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവിടെ കടന്നു വന്നിട്ടുണ്ട് ഇവിടെ യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത ഓടി അവനെ സ്വീകരിപ്പാനായിട്ട് മാർത്ത ആ വില്ലേജിന് പുറത്ത് യേശു എത്തിയപ്പോൾ തന്നെ ആ ഗ്രാമത്തിൻ്റെ പുറത്തെത്തിയപ്പോൾ തന്നെ ഓടി അവനെ ഗ്രാമത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് ചെന്നു ചെന്നിട്ട് പറയുന്ന വാക്ക് കർത്താവേ ആ വിളിക്കുന്നത് കർത്താവേ എന്ന് തന്നെയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു ആ വാക്കിൽ അല്പം അവിശ്വാസത്തിൻ്റെ ഘടകമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കർത്താവേ എന്നാണ് വിളിക്കുന്നത് പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു ഇനിയും എന്ത് ചെയ്യാനാ എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ പക്ഷെ അതോട് ചേർത്ത് അവൾ പറയുന്നുണ്ട് നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ ഇപ്പോഴും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു അവിടെ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം ഒരളവിൽ അവൾ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നാൽ ഇപ്പോഴും മരിച്ചിടത്തു നിന്ന് ഉയർപ്പിപ്പാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരവ്യക്തത അവരുടെ മനസ്സിലുണ്ട് അത് മുൻപോട്ട് വരുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അവൾ പറയുന്നുണ്ട് 39ാമത്തെ വാക്യത്തിൽ കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞപ്പോൾ മാർത്ത പറയുക കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ ഈ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോഴും അവിശ്വാസത്തിൻ്റെ ഒരു കണിക അവളുടെ ഉള്ളിൽ കിടക്കുകയാണ് നാറ്റം വെച്ച് 4 ദിവസമായി ഇനിയും എങ്ങനെ എഴുന്നേറ്റ് വരും അത് പൂർണ്ണമായി അംഗീകരിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല ഏതായാലും അവളുടെ ആ വാക്കുകൾക്ക് കർത്താവ് അവളോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ മാർത്ത പറഞ്ഞു യഹൂദന്മാരെ സംബന്ധിച്ച് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ പരീശന്മാർ അപ്പം പുനരുത്ഥാനം അത് ഒടുക്കത്തെ നാളിൽ നടക്കുമെന്നുള്ളത് അംഗീകരിക്കുന്നു ആ ഒരു അംഗീകാരവും അറിവുമുള്ളത് കൊണ്ട് അവൾ പറഞ്ഞു ശരിയാണ് ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും അപ്പോഴാണ് യേശു ക്രിസ്തു ഈ അനുഗ്രഹീതമായ പ്രസ്താവന നടത്തുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അവിടെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് ഈ ലാസറിനെയും കൂടെ ചേർത്ത് നമുക്കിങ്ങനെ പറയാം ഇവൻ എന്നിൽ വിശ്വസിച്ചവനാണ് അതുകൊണ്ട് മരിച്ചാലും ഇവനെ ജീവിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വാസം അർപ്പിച്ചവർ അവർ മരിച്ചാലും എഴുന്നേറ്റ് വരും എന്നുള്ള ഭാവിയിൽ സംഭവിപ്പാനുള്ള ആ അനുഗ്രഹീതമായ യാഥാർത്ഥ്യവും ആ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അത് ഭാവിയിലേക്ക് നോക്കി വരുവാൻ പോകുന്ന ഒരു പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വാക്കുകൾ കൂടിയാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും പുനരുത്ഥാനത്തിൻ്റെ നിര നാം 1 കൊരിന്ത്യർ 15:23 വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആ നിര ഇങ്ങനെയാണ് ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം ഇവിടെ ഇതാ യേശു ക്രിസ്തു തന്നെ പുനരുത്ഥാനം എന്ന് അവകാശപ്പെടുമ്പോൾ
മുൻപോട്ട് വരുമ്പോൾ ക്രൂശിലെ മരണത്തിനപ്പുറത്ത് കല്ലറയിൽ അടക്കപ്പെട്ടെങ്കിലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്ന ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ നിരയുടെ ആദ്യഫലമായി ചരിത്രത്തിൻ്റെ ഭാഗമായി. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരിച്ചാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പിന്നെ അവസാനം ന്യായവിധിക്കായിട്ടുള്ള ഒരു പുനരുത്ഥാനവുമുണ്ട്. അത് നിത്യമായ മരണത്തിലേക്കുള്ളത്, ന്യായവിധിയിലേക്കുള്ളത്. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുമ്പോൾ ആ മരണത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതൽ വീണ്ടും ഒരു മരണത്തിലേക്കല്ല, നിത്യജീവങ്കിലേക്ക്, എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുവാൻ അത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ പാപപരിഹാരകനായും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മരണമൊരു യാഥാർത്ഥ്യമാണ്. മരണം വഴി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് വരാം, എന്നാൽ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം, എന്നേക്കുമുള്ള ജീവിതം, നിത്യജീവൻ, അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്ക്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. അതെന്താ ആ വാചകത്തിൻ്റെ അർത്ഥം? ജീവിച്ചിരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കയില്ല. അതേത് മരണത്തെക്കുറിച്ചാണ്? അത് നിത്യമരണത്തെക്കുറിച്ചാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ മരണത്തിലേക്ക് കടക്കേണ്ടി വരുന്നില്ല. ആ മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു. അവർക്ക് അങ്ങനെ ഒരു മരണം ബാധകമേ അല്ല. അതാണ് യേശുക്രിസ്തു പറയുന്ന വാക്കുകളുടെ അർത്ഥമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അർത്ഥാൽ ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉപകർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഓടി സ്വകാര്യമായി തൻ്റെ സഹോദരി മറിയയെ വിളിച്ചുകൊണ്ട് വരിക. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇത് കേട്ട ഉടനെ അവളും എഴുന്നേറ്റു അവൻ്റെ അടുക്കൽ ചെന്നു. ഈ രംഗം വരെ യേശു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചില്ല, അതിൻ്റെ വാതിൽക്കൽ എത്തിയതേയുള്ളൂ. അവന് എതിരേറ്റ സ്ഥലത്തു തന്നെ നിൽക്കുക. ഇവിടെ ആശ്വസിപ്പിക്കുവാൻ വന്ന യഹൂദന്മാർ മറിയയുടെ പോകുന്നത് കണ്ടപ്പോൾ അവൾ കല്ലറയിലോട്ട് കരയാൻ പോകുവാണെന്നാണ് കരുതിയത്. പക്ഷേ മറിയ അവിടെ ചെന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇവിടെയും അവിശ്വാസത്തിൻ്റെ ഒരു കണിക അവളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരിക. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രിയപ്പെട്ടവര്, മരിച്ചാലും ഉയർപ്പിക്കാൻ കഴിയുന്നവനാണെന്ന് ക്രിസ്തു അടുത്ത നിമിഷം അവരുടെ മുൻപിൽ തെളിയിക്കുമ്പോൾ അവരുടെ അവിശ്വാസം മാറുന്നു, കർത്താവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം മാനുഷികമായ നമ്മളുടെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറത്ത് പ്രവർത്തിപ്പാൻ കഴിയുന്ന ദൈവമാണ്. അത് ഈ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ്. കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത് മരിച്ചു എന്നറിഞ്ഞിട്ട് തന്നെയാണ്, 4 ദിവസമായി എന്നറിഞ്ഞിട്ട് തന്നെയാണ്, കല്ലറയിൽ അടക്കം ചെയ്തു എന്നറിഞ്ഞിട്ട് തന്നെയാണ്, അവിടെ അവനെ ജീവിപ്പിക്കാൻ പോകുന്നു എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ എന്താ ചെയ്യുന്നത്? അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. താഴോട്ട് വരുമ്പോൾ നാം വായിക്കുന്നു, കണ്ണുനീർ വാർത്തു. ഉള്ളം നൊന്ത് കലങ്ങി, കണ്ണുനീർ വാർത്തു. ഈ പ്രയോഗങ്ങൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയല്ലയോ സൂചിപ്പിക്കുന്നത്? ഈ സഹോദരിമാരുടെ ഹൃദയത്തിൻ്റെ വേദനയിൽ പങ്കുകൊള്ളുന്ന ഒരു ക്രിസ്തു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ ബലഹീനതകൾ അറിയുന്നവൻ, നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ കണ്ണുനീര് കാണുന്നവൻ. അവരോടൊപ്പം ഉള്ളം നൊന്ത് കലങ്ങി അവിടെ കണ്ണുനീര് വാർക്കുന്ന ഒരു കർത്താവ്. എന്തിനാ കണ്ണുനീര് വാർത്തത്? എന്തിനാ വേദനപ്പെട്ടത്? എന്തിനാ കരഞ്ഞത്? അടുത്ത നിമിഷം ഉയർപ്പിക്കാൻ പോകുക, മഹാസന്തോഷത്തിലേക്ക് അടുത്ത നിമിഷം അവരെല്ലാം വരുവാൻ പോകുകയാ. ഇതറിയാം കർത്താവിന്. എന്നിട്ടും അവരുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ഒരു കർത്താവ്, അതാണ് യേശു കർത്താവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രയാസങ്ങളും വേദനകളും അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവ് നമ്മോടൊപ്പമുള്ളവനാണ്. യേശു കണ്ണുനീർ വാർത്തു. അടുത്ത്
അവിടെ വന്ന യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുക. പക്ഷേ യേശു ഉള്ളം നൊന്ത് കല്ലറയ്ക്കിലെത്തി, ആ ഗുഹയുടെ വാതിൽക്കൽ നിന്നു, അവിടെ ഒരു കല്ല് വെച്ചിരുന്നു, കൂടെ നിന്നവരോട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു, കല്ല് നീക്കുവീൻ. മാർത്ത അല്പം അവിശ്വാസത്തിൻ്റെ വാക്കവിടെ പറയുന്നുണ്ടെങ്കിലും കർത്താവ് അതിന് മറുപടി പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുക്രിസ്തു വിശ്വാസമർപ്പിക്കുന്നവർക്ക് ദൈവമഹത്വം കണ്ട് ഓരോ ദിവസവും മുൻപോട്ട് പോകുവാൻ കഴിയുന്നു. അവരുടെ മുൻപിൽ താൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു. അത് കാണുവാൻ അവസരവും ഭാഗ്യവും ലഭിക്കുന്നത് വിശ്വസിക്കുന്നവർക്കാണ്. ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, ആശ്രയിക്കാം. നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവമഹത്വം ജീവിതത്തിൻ്റെ ഓരോ ദിവസവും കണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അവർ കല്ല് നീക്കി. അടുത്ത് കർത്താവ് പിതാവിനോട് ഒരപേക്ഷയൊക്കെ നടത്തി. നടത്തിട്ട് ലാസറിനോട് പറയുന്നു, 43-ാം വാക്യത്തിൽ, ലാസറേ പുറത്തു വരിക. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഗംഭീരനാദം അവിടെ മുഴങ്ങി. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുമെന്ന് തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നുവെങ്കിൽ ഇവിടെ അത് തെളിയിച്ചു. ലാസറേ പുറത്തു വരിക എന്ന ആ ഗംഭീരനാദം കേട്ടപ്പോൾ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് കല്ലറയിൽ കിടന്ന ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവശബ്ദം, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു. ചേർത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ആക്ഷരികമായി മരിച്ച് അടുക്കപ്പെട്ട ലാസറിനെയാണ് ഉയർപ്പിച്ചതെങ്കിൽ ആത്മീക മരണത്തിൽ കിടക്കുന്ന, ആത്മീകമായി മരിച്ചുപോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇന്ന് ഈ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ആ മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ലാസറെ പുറത്തു വരിക എന്ന ആ ശബ്ദത്തെങ്കിൽ, ലാസർ ജീവിച്ചെഴുന്നേറ്റെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ മടക്കി ജീവിതത്വങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ, മരണത്തിൽ നിന്ന് നിത്യജീവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം, അതാണ് വിശുദ്ധ തിരുവെഴുത്ത്, വിശുദ്ധ വേദപുസ്തകം. ലാസർ പുറത്തു വന്നു. പുറത്തു വന്നു കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്നു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിന് കല്ല് നീക്കാനുള്ള കഴിവില്ലേ? ഇവനെ വരിങ്ങി മുറുക്കിയ കെട്ടഴിപ്പാനുള്ള കഴിവില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ ചെയ്തില്ല. താൻ ചെയ്തത് ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞു. ലാസർ പുറത്തു വന്നു. കല്ല് നീക്കുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, കെട്ടഴിക്കുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്താ കാരണം? അത് അവരെ കൊണ്ട് പറ്റുന്നതാണ്. കല്ല് നീക്കാൻ അവർക്ക് കഴിയും, കെട്ടഴിപ്പാൻ അവർക്ക് കഴിയും. അത് അവരെ കൊണ്ട് ചെയ്യിച്ചു. എന്നാൽ കർത്താവിനറിയാം അത് രണ്ടും അവർക്ക് ചെയ്യാം, പക്ഷെ ലാസറിനെ ഉയർപ്പിപ്പാൻ അവർക്ക് കഴിവില്ല. അത് ഞാൻ ചെയ്യണം. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ദൈവപ്രവൃത്തിയുടെ പങ്ക് നമുക്കും തരുന്നു. കല്ല് നീക്കാനും കെട്ടഴിപ്പാനും നമ്മോടാവശ്യപ്പെടുന്നു. ജീവൻ കൊടുക്കുന്നത് കർത്താവ്. അത് നമ്മെക്കൊണ്ട് കഴിവില്ലെന്ന് കർത്താവിനറിയാം. ദൈവപ്രവൃത്തിയിൽ നമ്മെക്കൊണ്ടാകുന്നത് നാം ചെയ്യുമ്പോൾ നമ്മെക്കൊണ്ട് പറ്റാത്തത് കർത്താവ് ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടും ഞാൻ അതുതന്നെ പറയട്ടെ. നമ്മുടെ കഴിവുകളുടെ സ്ഥാനത്താകുമ്പോൾ, നാം ബലഹീനരെന്ന് സമ്മതിക്കുമ്പോൾ, എന്നെ കൊണ്ട് ഇത് തരണം ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് ദൈവമുമ്പാകെ തകർന്ന് സമ്മതിച്ചു കൊടുക്കുമ്പോൾ, നമ്മെ കൊണ്ട് കഴിയാത്തത് നമുക്ക് വേണ്ടി ചെയ്യുവാനൊരു ദൈവമുണ്ട്. സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. അതാണ് നമുക്കിവിടെയും കാണുവാൻ കഴിയുന്നത്. മരിച്ചടക്കപ്പെട്ട ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം, നയിനിലെ വിധവയുടെ മകൻ മരിച്ചവനായിരുന്നു, ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ വാക്കിൻ്റെ മുൻപിൽ അവൻ എഴുന്നേറ്റ് വന്നു. പള്ളിപ്രമാണിയായ ആയിറോസിൻ്റെ മകൾ മരിച്ചവളായിരുന്നു, ബാല എഴുന്നേൽക്ക എന്ന വാക്കിൻ്റെ മുൻപിൽ അവളും എഴുന്നേറ്റ് വന്നു. വരുവാൻ പോകുന്ന ഗംഭീരനാദം, മരിച്ച വിശുദ്ധന്മാരെ മടക്കി വരുത്തുവാൻ ആ ഗംഭീരനാദത്തെങ്കിൽ ഭൂലോകമെങ്ങുമുള്ള മരിച്ച വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുവാൻ പോകുകയാണ്. എന്താണ് അതിൻ്റെ തെളിവ്? ഇവിടെ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് അല്പം കഴിഞ്ഞപ്പോൾ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച്, അവിടെ നിന്ന് കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് പുനരുത്ഥാനത്തിൻ്റെ നിരയുടെ ആദ്യ ഫലമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു.
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതുകൊണ്ട്, പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ളതുകൊണ്ട് മരിച്ച വിശുദ്ധന്മാർക്ക് ഒരു ഉയർപ്പുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവനിൽ നാം എത്രമാത്രം വിശ്വസിക്കുന്നു. ഇവിടെ ആ സഹോദരിയോട് ചോദിച്ച ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നീ ഇത് വിശ്വസിക്കുന്നുവോ? ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് വിശ്വസിക്കുന്നുവോ? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് വിശ്വസിക്കുന്നുവോ? നിന്റെ പാപത്തെ പരിഹരിച്ചു തരുവാൻ കഴിവുള്ളവനാണ് വിശ്വസിക്കുന്നുവോ? വീണ്ടും വരുന്നവനാണ് വിശ്വസിക്കുന്നുവോ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവനാണ് നീ അത് വിശ്വസിക്കുന്നുവോ? ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വാസത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.